ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു റിഫ്രഷിംഗ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പം കുക്കുംബർ കൊണ്ട് നല്ല രണ്ട് റിഫ്രഷിംഗ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാലൊഴിച്ചിട്ടും ഇല്ലാതെയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു കുക്കുംബർ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിന് നമ്മുടെ നാട്ടിൽ കക്കിരി എന്നും പറയും. അപ്പോൾ എല്ലായിടത്തും എങ്ങനെ എന്ത് പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇത് നമുക്കത് കട്ട് ചെയ്ത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കുംബർ ഞാനിവിടെ തൊലിയോട് കൂടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ജ്യൂസിന് നല്ലൊരു കളർ കിട്ടും, ഒരു ലൈറ്റ് ഗ്രീൻ കളർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ കളർ വേണ്ട, നല്ല വൈറ്റ് പ്യുവർ വൈറ്റാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് അങ്ങനെ ജ്യൂസാക്കാം. അപ്പോൾ അതുണ്ടെന്ന് വെച്ചിട്ട് ഒരു മാറ്റവും, നല്ല ടേസ്റ്റ് തന്നെയാണ്, ചവർപ്പൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല തണുത്ത പാലൊഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബും കൂടി ഇട്ട് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ വളരെ ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ്. വീട്ടിലൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ഗസ്റ്റിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ്. നമ്മൾ വീട്ടിൽ കക്കരി ഇല്ലാതിരിക്കില്ല, എല്ലാ വീട്ടിലും കുക്കുംബർ ഉണ്ടാവും. അപ്പോൾ രണ്ട് കുക്കുംബർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു രണ്ട് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ. ഇനി നമുക്ക് വേറൊരു ജ്യൂസും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു കക്കിരി, രണ്ട് കക്കിരി ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും തൊലി ഞാൻ കളഞ്ഞിട്ടില്ല, തൊലി കളയാതെയാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറും കൂടി കിട്ടും നമ്മുടെ ജ്യൂസിന്. അപ്പോൾ അത് നന്നായി മുറിച്ചിട്ട് നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുതിന ഇലയാണ് ഇടുന്നത്. അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ മധുരം വേണ്ടി വരും, കാരണം ഇത് പുളിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് മധുരം കൂടുതലുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു റിഫ്രഷിങ് പോലെ തന്നെയാണിത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി കുത്തിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സാക്കി കൊടുത്താൽ നല്ലൊരു നീര് കിട്ടും. അപ്പോൾ അത് 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സി നന്നായി അരിയുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം പിന്നീട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറേശ്ശായി വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് അരച്ചെടുത്തതാണ്. എന്നിട്ട് വീണ്ടും അരച്ചതിന് ശേഷം ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ഐസ് ക്യൂബും കൂടി ഇട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ലൊരു റിഫ്രഷിംഗ് ജ്യൂസ് തന്നെയാണിത്. അപ്പോൾ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ നമ്മളത് വയറ്റിലുള്ള ദഹനക്കേടും ഒക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയതായി വന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.